മലപ്പുറം പൊന്നാനിയിൽ ഭാര്യയെ ഭർത്താവ് തലക്കടിച്ചു കൊലപ്പെടുത്തിയ സംഭവത്തിൽ പ്രതിയെ വീട്ടിൽ തെളിവെടുപ്പിനായി എത്തിച്ചപ്പോൾ വൈകാരിക രംഗങ്ങൾ. സുലേഖ കൊലക്കേസിൽ ഭർത്താവ് കൂടിയായ പ്രതി യൂനുസ് കോയയെ തെളിവെടുപ്പിനായി എത്തിച്ചപ്പോൾ നാട്ടുകാർ രോഷാകുലരായി. ഉമ്മയെ ഇല്ലാതാക്കിയെന്ന് ആക്രോശിച്ചുകൊണ്ട് മക്കൾ അലമുറയിട്ടു. പ്രതിക്ക് വധശിക്ഷ നൽകണമെന്നും മക്കൾ ആവശ്യപ്പെട്ടു. ശാലിനി, പൊന്നാനി നിപ്പിയ കൊലപാതകമായിരുന്നു ആലുങ്ങൽ സുലേഖയുടേത്. ഇതിൽ ഭർത്താവാണ് യൂനുസ്, ഭർത്താവായ യൂനുസ്കോയാണ് പ്രതി. ഇയാളെ കഴിഞ്ഞ ദിവസം ഹൈദരാബാദിൽ നിന്നാണ് പോലീസ് പിടികൂടിയത്. അല്പസമയമാണ് ഇയാളെ കൊല നടത്തിയ പൊന്നാനിയിലെ വീട്ടിൽ എത്തിച്ചത്. നാട്ടുകാരും അയൽവാസികളും ഉൾപ്പെടെ അവിടെ ഈ പ്രതിയെ കാണാനായി തടിച്ചു കൂടിയിരുന്നു. പ്രതിയെ എത്തിച്ചപ്പോൾ നാട്ടുകാർ വളരെ രോഷാകുലരായി. മൂന്ന് കുട്ടികളാണ് ഇവർക്ക് ഉള്ളത്. ഈ കുട്ടികളും വളരെ വൈകാരികമായിട്ടാണ് പ്രതികരിച്ചത്. തങ്ങളുടെ ഉമ്മയെ ഇല്ലാതാക്കിയല്ലോ എന്ന് കുട്ടികൾ ഈ പ്രതിയോട് ചോദിച്ചു. ഒപ്പം തക്ക ശിക്ഷ തന്നെ, വധശിക്ഷ തന്നെ ഇയാൾക്ക് നൽകണമെന്നും കുട്ടികൾ ആവശ്യപ്പെട്ടു. കഴിഞ്ഞ വ്യാഴാഴ്ചയായിരുന്നു ഈ കേസിനാസ്പദമായ സംഭവം. വിദേശത്ത് നിന്നും തിരിച്ചെത്തിയതിന്റെ പിറ്റേ ദിവസമാണ് ഭാര്യയെ സംശയത്തെ തുടർന്ന് സുലേഖയെ യൂനുസ്കോയ കൊലപ്പെടുത്തിയത്. സുലേഖയുടെ വീട്ടിന് പുറകിൽ ഒളിച്ചിരുന്ന ഈ പ്രതി കുളിമുറിയിലേക്ക് പോവുകയായിരുന്ന സുലേഖയെ തൊട്ടടുത്തുള്ള കമ്പിപ്പാറ കൊണ്ട് തലയ്ക്ക് അടിച്ചും കുത്തിയും കൊലപ്പെടുത്തിയെന്നാണ് കേസ്. അതിനുശേഷം ഇയാള് തൊട്ടടുത്തുള്ള കനാൽ വഴി നീന്തി രക്ഷപ്പെടുകയായിരുന്നു. പിന്നീട് വസ്ത്രം മാറി തോണി മറിഞ്ഞ് അപകടത്തിൽപ്പെട്ടതാണെന്ന് സുഹൃത്തിനെ വിശ്വസിപ്പിച്ച് സുഹൃത്തിന്റെ കയ്യിൽ നിന്നും വസ്ത്രങ്ങൾ വാങ്ങി ഹൈദരാബാദിലേക്ക് മൂവുകയായിരുന്നു. നേരത്തെ ഹൈദരാബാദിൽ ജോലി ചെയ്തിരുന്ന പ്രതിക്ക് അവിടുത്തെ സ്ഥലങ്ങളൊക്കെ കുറിച്ചൊക്കെ നല്ല നിശ്ചയമുണ്ടായിരുന്നു. എന്നാൽ പോലീസ് പ്രതി ഹൈദരാബാദിലേക്ക് പോയി എന്ന് മനസ്സിലാക്കി അവിടുത്തെ റെയിൽവേ പോലീസിന് ഉൾപ്പെടെ വിവരം നൽകിയിരുന്നു. തുടർന്നാണ് പ്രതിയെ അവിടെ നിന്നും കസ്റ്റഡിയിൽ എടുത്തത്. ഇന്നലെ പൊന്നാനിയിലെത്തി അറസ്റ്റ് രേഖപ്പെടുത്തി 7 ദിവസത്തെ കസ്റ്റഡിയിൽ വാങ്ങുക ചെയ്തു. ഉച്ചയോടെയാണ് ഇയാളെ തെളിവെടുപ്പിലെത്തിയത്. ആദ്യം കൊലനടത്തിയ വീട്ടിലും പിന്നീട് നീന്തി രക്ഷപ്പെട്ട കനാലിൽ ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിലും ഈ പ്രതിയുമായി തെളിവെടുപ്പ് നടത്തി. ശാലിനി, ശരി, ബിജു.